ഹലോ ഫ്രണ്ട്സ്, ഇത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടിരുന്ന മജന്ത ഗ്രീൻ അതുപോലെ തന്നെ പിങ്ക് കളർ ക്രേ പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ കളർ പേപ്പറും ഇതുപോലെ ഓരോ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് 3 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന സിമ്പിളായിട്ടൊരു ഫ്ലവറാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ മജന്ത കളർ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ദാ വീണ്ടും ഇതുപോലെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യാറുള്ള രീതിയിൽ ഇതുപോലെ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു സ്പേസ് വിടുമ്പോൾ 0.5 സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത് നിവർത്തി കഴിഞ്ഞതിന് ശേഷം ദാ ഇതുപോലൊരു പിങ്ക് കളർ ഓയിൽ പേസ്റ്റിലെടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗമ്മ് തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇതായി കുറച്ച് ഇത്തിരി ഭാഗം ഇതുപോലെ വിട്ട് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഗമ്മ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ചെറുതൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡില്ലേ, അത് നമ്മൾ ഗമ്മ് തേച്ച് തുടങ്ങി കുറച്ച് ഭാഗം വിട്ടില്ലേ, ആ ഒരു വിട്ട ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി നീക്കിയിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പിങ്ക് കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് വേണ്ടത് 5 ഇതളുകളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇതളുകളും ഒരേ ഷേപ്പിൽ അതുപോലെ തന്നെ ഒരേ വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ടോട്ടൽ 5 ഇതളുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ഈ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്ത് അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഗമ്മ് തേച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തല്ലേ മജന്ത കളർ പേപ്പർ റോൾ ചെയ്തെടുത്തത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്തൊട്ടിച്ച് കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലിൽ ഇതുപോലെ നിരവധി പേപ്പർ ഫ്ലവേഴ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വീഡിയോസ് ഒരു 100 വീഡിയോസിന് മുകളിലായിട്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് തന്നെ പേപ്പർ ഫ്ലവേഴ്സ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള പേപ്പർ ഫ്ലവേഴ്സ് മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗമ്മ് ചേർത്തിട്ട് ചേർത്തൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ ഗ്രീൻ ടേപ്പോ അല്ലെങ്കിൽ ക്രേ പേപ്പർ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് സ്ട്രെച്ച് ചെയ്തെടുത്ത പേപ്പറായാലും മതി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ലീഫ് ചെയ്യണം. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ഫ്ലവേഴ്സിനൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ലീഫ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക, അടിഭാഗം ഒന്ന് ചുറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ടേപ്പോ അല്ലെങ്കിൽ ക്രേ പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഗമ്മ് തേച്ചിട്ട് ഓരോ ഇലകളായിട്ട് ഇടയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ശരിക്കും ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ഈ 3 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഇതുപോലെ നമ്മൾ ഒരു 4ഓ 5ഓ തന്നെ വെച്ച് കൂട്ടായിട്ട് അത് കാണുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലവർ വേസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതാ ഞാൻ ചെയ്തേക്കുന്ന ഈ ഒരു ചന്ദനത്തിരിയുടെ സ്റ്റാൻഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയുയർത്തിയിട്ടുണ്ട്. അപ്പോൾ സംഗതി കാണാൻ നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ വെക്കുമ്പോൾ തന്നെ ഒന്ന് വിടർന്ന് 5 സൈഡിലേക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസിന് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.